ആറ്റൂരിൽ പൂട്ടിക്കിടന്നിരുന്ന റേഷൻ കടയുടെ പൂട്ടുപൊളിച്ച് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്, പോലീസുമായി വാക്കേറ്റ്. MDMA മൊത്തവിതരണക്കാരനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൂർ കൈനൂർ സ്വദേശി ജ്യോതിഷാണ് പിടിയിലായത്. പാവറട്ടി പെരിങ്ങാട് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ കോഴികൾ ചത്തു. വടക്കൻ രാജുവിന്റെ വീട്ടിലെ 30 കോഴികളാണ് ചത്തത്. കാഞ്ഞാണി പാവറട്ടി റോഡിലെ സ്വകാര്യ ബസ് പണിമുടക്കി യാത്രക്കാരെ വലച്ചു. കാഞ്ഞാണി ചാവക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BMS തൊഴിലാളികളാണ് പണിമുടക്കിയത്. നമസ്കാരം, വിശദാംശങ്ങളിലേക്ക്. പൂട്ടിക്കിടഞ്ഞിരുന്ന റേഷൻ കട പൂട്ടുപൊളിച്ച് പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്, പോലീസുമായി വാക്കേറ്റവും നടന്നു. മുള്ളൂർക്കര പഞ്ചായത്തിലെ ആറ്റൂരിൽ KM അബ്ദുൾ ഗഫൂറിന്റെ 237 ലൈസൻസി നമ്പറായിട്ടുള്ള റേഷൻ കടയാണ് തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രൻ, തലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ VU മധുസൂദനൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തി പൂട്ടുപൊളിച്ച് നടപടികൾ സ്വീകരിച്ച് സീൽ ചെയ്തത്. പൂട്ടുപൊളിച്ച് പരിശോധന നടത്തി അരിയും ഗോതമ്പും മറ്റു സാധനങ്ങളും ലോറിയിൽ കയറ്റിക്കൊണ്ടുപോകുകയും ചെയ്തു. വിവരമറിഞ്ഞ് തലപ്പള്ളി താലൂക്ക് റേഷൻ വ്യാപാരി സംഘടനാ പ്രസിഡന്റ് സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരുടെ നടപടി ചോദ്യം ചെയ്തു. സപ്ലൈ ഓഫീസറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് തലപ്പള്ളി താലൂക്കിലെ റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു. ഈ മാസം 8 തീയതിയാണ് അബ്ദുൾ ഗഫൂറിന്റെ റേഷൻ കടയിൽ കൃത്രിമം നടന്നുവെന്നാരോപിച്ച് പരിശോധന നടത്തിയത്. ഇതിനെതിരെ റേഷൻ വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാകുന്നതിന് മുൻപാണ് ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ നടപടിയെന്ന് തലപ്പള്ളി താലൂക്ക് റേഷൻ വ്യാപാരി പ്രസിഡന്റ് K സേതുമാധവൻ, സെക്രട്ടറി സെബാസ്റ്റ്യൻ കൊച്ചേരി എന്നിവർ പറഞ്ഞു. അതേസമയം സസ്പെൻഡ് ചെയ്യപ്പെട്ട റേഷൻ കടയിലെ പരിധിയിൽപ്പെടുന്ന കുടുംബങ്ങൾക്ക് മുള്ളൂർക്കര പഞ്ചായത്തിലെ ഏത് റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസർ PR ജയചന്ദ്രൻ അറിയിച്ചു. ഈ റേഷൻ കട ഇവിടെ പൂട്ടിയിട്ടുള്ളത് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ജില്ലാ സപ്ലൈ ഓഫീസറുടെ അമിതമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ റേഷൻ വ്യാപാരികളെ നിരന്തരം പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഭാവി പരിപാടി എന്താ നിങ്ങളുടെ ഭാവി പരിപാടി? ഇത് ഇപ്പൊ സമയം തന്നെ 1 ആയിട്ടുണ്ട്. ഈ 1 12 തൊട്ട് 4 വരെ റേഷൻ കട ഒഴിവ് സമയമാണ്. ആ ഒഴിവ് സമയത്ത് വന്നിട്ട് റേഷൻ വ്യാപാരിക്ക് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ഈ 4 മുമ്പേ വന്നിട്ട് ചെയ്യേണ്ടത് മറ്റൊരു നിയമവിരുദ്ധ നടപടിയാണ്. പോലീസിനെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ കൊടുക്ക മറ്റൊരു നിയമവിരുദ്ധ നടപടിയാണ്. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ഞങ്ങൾ 4 മുതൽ തലപ്പള്ളി താലൂക്കിലെ റേഷൻ കടകൾ മുഴുവൻ അടച്ചിടും. എല്ലാ റേഷൻ കടകളും ഇയാൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ട് സസ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ കൂടിയ മതിയായിക്കോട്ടെ. റിട്ടയർ ചെയ്യാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ള ഇയാൾ കൈക്കൂലിയുടെ ഹെഡ് ഓഫീസാണ്. അത് നടക്കില്ല എന്നുള്ള തോന്നലുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഈ ഗഫൂർ പൈസ ഒന്നും കൊടുക്കില്ല. അല്ല, ഈ റേഷൻ കട ഇതിന്റെ മുമ്പ് ഇങ്ങനെ അടയ്ക്കുന്നു പറഞ്ഞ് നിങ്ങൾക്ക് മുൻ ഇത് തന്നിട്ടാണല്ലേ, അപ്പൊ നിങ്ങൾ ഭാവി പരിപാടികളൊന്നും നോക്കിയില്ലേ? ആ, ഞങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ട്. കോടതിയുടെ വിധി നമുക്ക് മിഠായി മേടിച്ചോണ്ടാ പറ്റില്ല. കോടതി ആ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയിട്ട് കോടതിയിന് ഇയാൾക്കെതിരായിട്ട് എന്തെങ്കിലും വിധി വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് ഇപ്പൊ ഇന്ന് വന്നിട്ട് ചെയ്യണേ. MDMA മൊത്തവിതരണക്കാരനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൂർ കൈനൂർ സ്വദേശി കാങ്കളൻ വീട്ടിൽ ജ്യോതിഷനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ദിവസങ്ങൾക്ക് മുൻപ് കരുവന്നൂർ തേലപ്പള്ളിയിൽ 20 MDMAയുമായി ശ്യാം എന്ന യുവാവിനെ പിടികൂടിയിരുന്നു. ഈ കേസിന്റെ തുടരന്വേഷണത്തിലാണ് മൊത്തവിതരണക്കാരനായി ജ്യോതിഷ് പിടിയിലാകുന്നത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് റൂറൽ ഡാൻസ് ഓഫ് സംഘവും ഇരിങ്ങാലക്കുട പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത്. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ഉല്ലാസ്കുമാർ, ഇരിങ്ങാലക്കുട DYSP KG സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പാവറട്ടി പെരിങ്ങാട് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ കോഴികൾ ചത്തു. വടക്കൻ രാജുവിന്റെ വീട്ടിലെ 30 കോഴികളാണ് ചത്തത്. കോഴിക്കൂടും തെരുവ് നായ്ക്കൾ തകർത്തിയിട്ടുണ്ട്. ഏകദേശം 20,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും തെരുവ് നായ്ക്കളുടെ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ്. വെട്ടിക്കൽ സ്കൂളിന് സമീപം കൂട്ടമായെത്തിയ തെരുവ് നായ്ക്കൾ മദ്രസയിൽ പോവുകയായിരുന്ന കുട്ടികൾക്ക് നേരെ ഓടിയെത്തിയെങ്കിലും നാട്ടുകാർ ഇടപെട്ടതുകൊണ്ട് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തെരുവ് നായ് ശല്യം സംബന്ധിച്ച് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു.
കാഞ്ഞാണി പാവറട്ടി റൂട്ടിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തിയ പണിമുടക്ക് യാത്രക്കാരെ വലച്ചു. ബി എം എസ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി ചാവക്കാട് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക്. മന്ദഗതിയിൽ നടക്കുന്ന കൾവർട്ടുകളുടെ നവീകരണവും കുടിവെള്ള പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ ശാസ്ത്രീയമായി പുനർനിർമ്മിക്കാത്തതുമാണ് റൂട്ടിലെ വാഹനയാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത്. നിരവധി പരാതികളും പ്രതിഷേധങ്ങളും ഉയർന്നിട്ടും പൊതുമരാമത്ത് വകുപ്പിന്റെയും ജനപ്രതിനിധികളുടെയും ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ബസ് തൊഴിലാളികൾ പണിമുടക്കിയത്. റഷ്യയിൽ കൊല്ലപ്പെട്ട തൃക്കൂർ നായരങ്ങാടി സ്വദേശി സന്ദീപിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞു. റഷ്യയിലെ മലയാളി അസോസിയേഷൻ അംഗങ്ങളാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. എംബസിയിൽ നിന്നുള്ള സ്ഥിരീകരണം കളക്ടർ വഴി ബന്ധുക്കൾക്ക് നൽകുമെന്നാണ് സൂചന. താമസിയാതെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു. ഉത്തരവാദികൾക്കെതിരെ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മോസ്കോയിലെ ഇന്ത്യൻ എംബസി കോൺസുലർ രാംകുമാർ തങ്കരാജിന്റെ ഇമെയിൽ സന്ദേശം സന്ദീപിന്റെ കുടുംബത്തിന് ലഭിച്ചു. സന്ദീപിനോടൊപ്പം റഷ്യയിലേക്ക് പോയിരുന്ന കൊടകര കനകമല സ്വദേശി സന്തോഷ് കുമാർ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു. ഇയാൾ സുരക്ഷിതനാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു. കല്ലൂർ നായരങ്ങാടി കാങ്കിൽ ചന്ദ്രന്റെയും വത്സലയുടെയും മകൻ 36 വയസ്സുള്ള സന്ദീപ് യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റഷ്യയിലുള്ള മലയാളിയുടെ ശബ്ദ സന്ദേശം വാട്സാപ്പിലൂടെ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. സന്ദീപ് റഷ്യൻ സേനയുടെ ഭാഗമാണെന്നും സൈനിക ക്യാമ്പിലെ കാന്റീനിലാണ് ജോലിയെന്നും സന്ദീപ് വീട്ടുകാരെ അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് സന്ദീപ് ഉൾപ്പെടെ 12 അംഗ റഷ്യൻ സേനയിലെ പട്രോളിംഗ് സംഘം ആക്രമണത്തിന് ഇരയായത്. അഴീക്കോട് കടലിൽ നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും ചേർന്ന് പിടിച്ചെടുത്തു. അഴീക്കോട് ലൈറ്റ് ഹൌസിന് വടക്ക് പടിഞ്ഞാറ് 10 നോട്ടിക്കൽ മൈൽ അകലെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം നിരോധിച്ച പെലാജിക് വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ എറണാകുളം പള്ളിപ്പുറം സ്വദേശി പുത്തൻപുരയ്ക്കൽ ഡിക്സന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രണ്ട്സ് എന്ന ബോട്ടാണ് പ്രത്യേക സംയുക്ത പട്രോളിംഗ് സംഘം പിടികൂടിയത്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തത് ബോട്ടിനെതിരെ കേരള സമുദ്ര മത്സ്യബന്ധന സ്വതന്ത്ര നിയന്ത്രണ നിയമപ്രകാരം തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. നിയമ നടപടികൾ പൂർത്തിയാക്കി 2.5 ലക്ഷം രൂപ ബോട്ടുടമയ്ക്ക് പിഴ ചുമത്തുകയും ചെയ്തു. ബോട്ടിലെ മത്സ്യം ലേലം ചെയ്ത വകയിൽ ലഭിച്ച 50,225 രൂപ ട്രഷറിയിൽ ഒഴുക്കി. പുല്ലൂർ ആനുരുളിയിൽ പണം വെച്ച് ചീട്ട് കളിച്ച സംഘത്തെ രിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുക്കാട് സ്വദേശി കുപ്പാട്ട് വീട്ടിൽ പരമേശ്വരൻ, കല്ലൂർ സ്വദേശി ചെറുവാൾക്കാരൻ വീട്ടിൽ റിൻഡോ, ആമ്പല്ലൂർ സ്വദേശി പർവട്ടാനി വീട്ടിൽ ജെയ്സൺ, ചേർപ്പ് സ്വദേശി പള്ളത്തുപറമ്പിൽ വീട്ടിൽ ഷൌക്കത്ത്, അടിച്ചിലി സ്വദേശി കാങ്കുശ്ശേരി വീട്ടിൽ ശശി എന്നിവരെയാണ് ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, SI K അജിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. വൻതോതിൽ പണം വെച്ച് ചീട്ട് കളിക്കുന്ന സംഘത്തിൽപ്പെട്ടവരാണ് അറസ്റ്റിലായവരെന്ന് പോലീസ് പറഞ്ഞു. വഴികളിൽ പലയിടത്തായി ആളുകളെ കാവൽ നിർത്തിയാണ് ചീട്ടുകളി നടത്തിയിരുന്നത്. കാവൽ നിൽക്കുന്നതിനോട് കണ്ണുവെട്ടിച്ച് മഫ്തിയിലെത്തിയാണ് പോലീസ് സംഘം ഇവരെ പിടികൂടിയത്. ചിതറിയോടിയ സംഘത്തെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. പോലീസ് പിടികൂടാതിരിക്കാൻ ഇടയ്ക്കിടെ സ്ഥലങ്ങൾ മാറ്റിയാണ് ഇവർ ചീട്ടുകളി സംഘടിപ്പിച്ചിരുന്നത്. 2 ലക്ഷം രൂപയോളം ഇവരിൽ നിന്ന് പോലീസ് പിടികൂടി. SIP ജയകൃഷ്ണൻ, സീനിയർ CPO ES ജീവൻ, CPOമാരായ KS ഉമേഷ്, വി വിപിൻ, KJ ഷിൻഡോ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. പീച്ചി ഡാം തുറന്ന് പ്രളയം വരുത്തിയതിനെതിരെ നെന്മണിക്കരയിൽ കോൺഗ്രസ് പ്രതിഷേധം. പീച്ചി ഡാം അനിയന്ത്രിതമായി തുറന്നുവിട്ട് മണലിപ്പുഴ കരകവിഞ്ഞ് പ്രളയ സമാനമാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കുക, പ്രളയബാധിതരുടെ എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെന്മണിക്കര വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. നെന്മണിക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഔസേബ് വൈക്കാടൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അലക്സ് ചുക്കിരി, പോൾസൺ തെക്കുംപിടിക, KV പുഷ്പാകരൻ, KS കൃഷ്ണൻകുട്ടി, TC ജോസ്, KA ജേക്കബ്, അശോകൻ ഐത്താടൻ, ട്രീസ ബാബു, KV സുരേഷ്, തങ്കഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. 29-ാം തീയതി തുറന്നത് വൈകുന്നേരമാണ്. പിറ്റേ ദിവസം രാവിലെ 11 മണിയായപ്പോഴേക്കും 12 മണിക്കൂർ പൂർത്തീകരിക്കുമ്പോഴേക്കും 77 ഇഞ്ച് പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഡാം സേഫ്റ്റി മാനേജ്മെന്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് കൊടുക്കണം. ഇവിടെ അത്തരത്തിലൊരു നിർദ്ദേശം ഉണ്ടായില്ല. 77 ഇഞ്ച് തുറന്നപ്പോൾ
ചേലക്കര പഴയന്നൂരിൽ സുഹൃത്തുക്കളെ വീട് കയറി ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ കാപ്പ പ്രതി ഉൾപ്പെടെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം സ്വദേശികളായ ഫയാസ് മനൂപ് എന്നിവരെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പഴയന്നൂർ കൊടക്കാട് വാടക വീട്ടിൽ താമസിക്കുന്ന പാലക്കാട് പുതുശ്ശേരി നീലിക്കാട് സ്വദേശി ജയകൃഷ്ണനെയും സുഹൃത്ത് വിനോദിനെയുമാണ് പ്രതികൾ വീട് കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. പ്രതികളെ കൃത്യം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ സിഐ കെ എ മുഹമ്മദ് ബഷീർ, എസ്ഐ ഡി എസ് ആനന്ദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടുകയായിരുന്നു. പാലക്കാട് ജില്ലയിൽ നിന്നും കാപ്പ നിയമപ്രകാരം നാടുകടത്തപ്പെട്ട പ്രതിയാണ് മനൂപെന്ന് പോലീസ് പറഞ്ഞു. മണ്ണപ്പേട്ടയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മണ്ണപ്പേട്ട തെക്കേക്കര സ്വദേശി ഐനിക്കൽ ബെന്നിയുടെ മകൻ 23 വയസ്സുള്ള ബിജുവാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മണ്ണപ്പേട്ട സെന്ററിന് സമീപത്തായിരുന്നു അപകടം. ആമ്പലൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ഓട്ടോയിൽ തട്ടിയ ശേഷം തെറിച്ചു വീഴുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം സംഭവിച്ചത്. പെരിങ്ങാട് പുഴയുടെ ആഴം കുറഞ്ഞത് പരിശോധിക്കാൻ ഫിഷറീസ് വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സംഘമെത്തി. ചെളിയും മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ് പെരിങ്ങാട് പുഴ ആഴം കുറഞ്ഞ അവസ്ഥയിലാണ്. പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി കേന്ദ്ര ഫിഷറീസ് മന്ത്രിക്ക് നേരിട്ട് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയ്ക്കായി സംഘമെത്തിയത്. ഫിഷറീസ് എക്സ്റ്റൻഷൻ അസിസ്റ്റന്റ് ഓഫീസർ ടോണി ജോസഫ്, പ്രമോട്ടർ ശ്രീശുഗൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് സ്ഥലത്തെത്തിയത്. പുഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, പാവറട്ടി പഞ്ചായത്തുകളിലാണ് ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തിയത്. പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികളായ അബു കാട്ടിൽ, ഷൈജു തിരുനെല്ലൂർ, യു കെ രാധാകൃഷ്ണൻ, അബ്ദുൾ അസീസ് എന്നിവരുമായും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുമായും വിദഗ്ധ സംഘം പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. 2018 പ്രളയകാലത്ത് ഒലിച്ചു വന്ന മണ്ണും ചെളിയും മാലിന്യങ്ങളും വൻതോതിലാണ് പുഴയിൽ അടിഞ്ഞുകൂടി കിടക്കുന്നത്. പുഴ ചതുപ്പ് നിരത്തിന് സമാനമായതോടെ മത്സ്യസമ്പത്ത് ഇല്ലാതായി. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു. പുഴയിൽ വെള്ളത്തിന്റെ സംഭരണശേഷി കുറഞ്ഞതോടെ തീരദേശ മേഖലയിലെ വീടുകളും സ്ഥാപനങ്ങളും വെള്ളക്കെട്ട് ഭീഷണിയിലായി. നാട്ടുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പരാതികളും മറ്റും കേട്ട ഉദ്യോഗസ്ഥ സംഘം വിശദമായ പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രിമാർക്കും ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥർക്കും ഉടൻ കൈമാറുമെന്ന് വ്യക്തമാക്കിയതായി പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹി ഷൈജു തിരുനെല്ലൂർ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുകയും ചെയ്തു. അവരുടെ വിഷമങ്ങളും പരാതികളും മനസ്സിലാക്കുകയും അവരുടെ വിഷമങ്ങൾക്കും പരാതികൾക്കും വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര ഫിഷറീസ് മന്ത്രിക്ക് കൊടുക്കുമെന്ന ഉറപ്പിന്മേലാണ് മടങ്ങിയത്. പുഴയിലെ ചെളി നീക്കി ആഴം കൂട്ടാൻ ജലസേചന വകുപ്പും ജില്ലാ പഞ്ചായത്തും പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും പുഴ പ്രദേശം റിസർവ് വനമാക്കി മാറ്റാനുള്ള കരട് വിജ്ഞാപനം പുറത്തിറക്കിയതിനാൽ ഒന്നും നടപ്പാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. TCV ന്യൂസ്, പാവറട്ടി. മാള പഞ്ചായത്തിന്റെ ഭരണനേട്ടമായി പ്രഖ്യാപിച്ച് കുറഞ്ഞ വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിന് വൻതുക അടയ്ക്കാൻ ആവശ്യപ്പെട്ട് ജപ്തി നോട്ടീസ്. പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ച് 1000 രൂപ പോലും വാടക കരാറുണ്ടാക്കി വാങ്ങാൻ തയ്യാറാകാതിരുന്ന സാഹചര്യത്തിലാണ് 10,000 രൂപയും 18% പലിശയും അടക്കം ഈടാക്കാൻ നടപടിയായത്. മാളക്കടവിൽ പഞ്ചായത്ത് കൈവശം വെച്ചിട്ടുള്ള സ്ഥലത്തെ കെട്ടിടത്തിലാണ് കുറഞ്ഞ നിരക്കിൽ മാളയിലെ പ്രസ് ക്ലബ് ഓഫീസിനായി മുറി നൽകിയിരുന്നത്. കെട്ടിടം വാടകയ്ക്ക് നൽകുന്നതിന് സർക്കാരിന്റെ അനുമതി തേടി പഞ്ചായത്ത് സെക്രട്ടറി കത്ത് നൽകിയിരുന്നു. എന്നാൽ കെട്ടിടം വാടകയ്ക്ക് നൽകുന്നതിന് സർക്കാരിന്റെ അനുമതി ആവശ്യമില്ലെന്നും പഞ്ചായത്ത് ബൈലോ അനുസരിച്ച് ഇളവ് അനുവദിക്കാമെന്നും പഞ്ചായത്ത് ഡയറക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു. ഈ നിർദ്ദേശം വന്നപ്പോഴാണ് പഞ്ചായത്തിന് ബൈലോ ഇല്ലെന്ന കാര്യം പുറത്തറിയുന്നത്. പഞ്ചായത്ത് നിശ്ചയിച്ച് വാടക അടയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും കരാറില്ലാത്തതിനാൽ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് അടുത്ത ദിവസം സർവകക്ഷി യോഗം വിളിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഷാൻഡി ജോസഫ് തട്ടകത്ത്, പി ഗിരീശൻ, സി ആർ പുരുഷോത്തമൻ, ഇ പി രാജീവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാള ഗ്രാമപഞ്ചായത്തിന് ഇതുവരെ അങ്ങനെ ഒരു ബൈലോ ഇല്ല. ഇതേ ബൈലോ ഇല്ലാതെയാണ് മാള ഗ്രാമപഞ്ചായത്തിന് വാടകയ്ക്ക് എല്ലാം കെട്ടിടം കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ ബൈലോ അംഗീകാരം വാങ്ങി, ബൈലോ വാങ്ങിയിട്ട് പഞ്ചായത്തിന് പഞ്ചായത്ത് അധിഷ്ഠിതമായി തന്നെ ഈ വാടക നിശ്ചയിക്കാം, അല്ലെങ്കിൽ 1000 രൂപ വാടകയ്ക്ക് നൽകാമെന്നാണ് അദ്ദേഹത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇരിങ്ങാലക്കുട സബ് ജില്ലാ ഖോഖോ മത്സരങ്ങൾ സെന്റ് സേവിയേഴ്സ് കരാഞ്ചിറ സ്കൂളിൽ നടന്നു. 30 സ്കൂളുകളിൽ നിന്ന് 6 കാറ്റഗറികളിലായി 42 ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് പള്ളിപ്പാട്ട് മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ്മിസ്ട്രസ് മഞ്ജു അധ്യക്ഷയായിരുന്നു. സബ് ജില്ലാ കൺവീനർ എം ജെ ഷാജി, സെക്രട്ടറി ജേക്കബ് ജെ ആലപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. Hey!
പേരുള്ളോ? വടനപ്പള്ളി ബാലസംഘം മേഖലാ സമ്മേളനം സമാപിച്ചു. ബാലസംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം എം വി ഷാജി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജോയിന്റ് കൺവീനർ നൌമി പ്രസാദ്, വടനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി, കെ എ വിശ്വംഭരൻ, സുരേഷ് മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. വയനാടിന് കൈത്താങ്ങുമായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 3 ലക്ഷം രൂപ കൈമാറി. എം എൽ എ സി സി മുകുന്ദന്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ തുക കൈമാറി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാമചന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നമ്മുടെ കേരള സർക്കാരിനുമായി ബന്ധപ്പെട്ട് വയനാട് ദുരന്തമായി നമ്മുടെ വിവിധ മേഖലയിൽ നിന്നും മറ്റ് സഹായങ്ങൾ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. 3ാം ഘട്ടമാണ് നമ്മുടെ അന്തിക്കാട് ബ്ലോക്കുമായി ബന്ധപ്പെട്ട് ഈ ഫണ്ട് അന്തിക്കാട് ബ്ലോക്കിനെ തന്നെ ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ അടുത്ത സമയത്ത് തന്നെ താനും പഞ്ചായത്തിൻ്റെ 5 ലക്ഷം രൂപ ഇലക്ട്രിക് ഒരു കമ്പ് വാങ്ങി ഗവൺമെൻറ് വിളിച്ചുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് വയനാട് ദുരന്തമായി ബന്ധപ്പെട്ടിട്ടുള്ള നിന്ന് നമുക്ക് കിട്ടിയത് ഏകദേശം 1 കോടിയുടെ താഴെ രൂപയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി കുറേ കഴിയുമ്പോൾ ഇനി മെമ്പർമാരെ വിഹിതം അത് സർക്കാർ ഓഫീസുമായി ബന്ധം ഇവിടെ ഒരു കോടി. ക്യാമറ കണ്ണിലൂടെ കൊടുങ്ങല്ലൂരിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുന്ന കെ ആർ സതീശിന്റെ ക്ലിക്കിന് 4.5 പതിറ്റാണ്ടിന്റെ മിഴിവ്. തീരമേഖലയിലെ വാർത്തകൾക്ക് ചിത്രഭംഗി നൽകുന്ന മാധ്യമ ഫോട്ടോഗ്രാഫറാണ് സതീശൻ. 1975 ചിങ്ങം 1 സതീശൻ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് കടന്നു വരുന്നത്. ആദ്യകാല ഫോട്ടോഗ്രാഫർ ധർമ്മപാലന്റെ ശിഷ്യത്വത്തിലാണ് തൊഴിൽ പഠിച്ചത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ യാഷിക, മാമിയ എന്നിങ്ങനെ തുടങ്ങിയ ഇന്ന് അത്യാധുനിക ഡിജിറ്റൽ കാലഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ സതീശന്റെ വിരലടയാളം പതിഞ്ഞ ചിത്രങ്ങൾ 10,000. 45 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സതീശനെ തേടിയെത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിന്റെ ഇന്നലെയെയും ഇന്നിനെയും അടയാളപ്പെടുത്തുന്ന 1,000 ചിത്രങ്ങൾ സതീശന്റേതായുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ 3 തലമുറകളെ ക്യാമറയിൽ ഒപ്പിയെടുക്കാനുള്ള അവസരം കൊടുങ്ങല്ലൂരിന്റെ ഈ സ്വന്തം ഫോട്ടോഗ്രാഫർക്ക് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി, മുഖ്യമന്ത്രിമാർ, ദേശീയ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവരുടെ മുഖങ്ങളും സതീശന്റെ ഫ്രെയിമിൽ പതിഞ്ഞിട്ടുണ്ട്. കാലം മാറുമ്പോഴും കൊടുങ്ങല്ലൂരിലെ പൊതു സ്വകാര്യ ചടങ്ങുകളിലെ ഒഴിവാക്കാനാകാത്ത സാന്നിധ്യമാണ് കെ ആർ സതീശൻ. ടിസിവി ന്യൂസ്, കൊടുങ്ങല്ലൂർ. നോങ്ങല്ലൂർ അകത്തിയൂരിൽ കണ്ടെത്തിയ നാഗശലഭം നാട്ടുകാരിൽ കൗതുകമുണർത്തി. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭങ്ങളിൽ ഒന്നായ നിശാശലഭത്തെയാണ് അകത്തിയൂരിൽ കണ്ടെത്തിയത്. മുൻചിറകുകളുടെ അഗ്രഭാഗത്ത് പാമ്പിന്റെ തലയോട് സാമ്യമുള്ളതുകൊണ്ട് സ്നേക് ഹെഡ് എന്നും ഇവയെ വിളിക്കാറുണ്ട്. കേരളത്തിൽ സർപ്പശലഭം എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. രാത്രിയിലാണ് കൂടുതലായി ഇവ സഞ്ചരിക്കുന്നത്. 12 ദിവസം മാത്രം ആയുസ്സുള്ള നാഗശലഭങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭക്ഷണം കഴിക്കാറില്ല. അകത്തിയൂരിൽ റോഡരികിൽ വിരുന്നെത്തിയ നിശാശലഭത്തെ കാണുവാനും ഫോട്ടോ എടുക്കുവാനും നിരവധി പേരാണ് വരുന്നത്. വയനാടിന് കൈത്താങ്ങായി താന്യം പഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 ലക്ഷം രൂപ എം എൽ എ സി സി മുകുന്ദന്, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് കൈമാറി. വൈസ് പ്രസിഡന്റ് ഒ എസ് അഷ്റഫ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, കൃഷി ഓഫീസർ കെ ആർ രൺദീപ്, സെക്രട്ടറി ഹബീബ് ബി എച്ച് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇന്നത്തെ ചടങ്ങിനെ സംബന്ധിച്ച് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി അത്യാവശ്യം കാര്യം പറയുന്നുണ്ടായി. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്
നമ്മുടെ എല്ലാ ഗ്രാമസഭ അംഗങ്ങളും കൂടി പങ്കെടുത്തുകൊണ്ടുള്ള സഭയിൽ MLA പങ്കെടുക്കണമെന്ന ആഗ്രഹം കൂടി എനിക്കുണ്ട്. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഏകദിന ലീഡർഷിപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സുധീഷ് പറമ്പിൽ അധ്യക്ഷനായി. എഴുത്തുകാരൻ ഡോക്ടർ ജോൺ ജോഫി പ്രസംഗ പരിശീലനം നൽകി. നാടകപ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര, ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ്, സെക്രട്ടറി KP ജയൻ, KA ഫരീദലി തുടങ്ങിയവർ സംസാരിച്ചു. ശതമാനത്തിലധികം വോട്ട് നേടി അധികാരത്തിൽ വന്നിട്ടുണ്ടോ? പക്ഷെ എന്തില്ല, സീറ്റ് ഒരിക്കലും കഴിയോ? ബഹുഭൂരിപക്ഷം ആളുകൾക്കും 50% വോട്ട് കിട്ടിയിട്ടുണ്ടാവും. പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ നടപ്പാക്കുന്ന ജനകീയ സദസ്സിന്റെ ചാലക്കുടി മണ്ഡലം യോഗം നടന്നു. സനീഷ് കുമാർ ജോസഫ് MLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സാഞ്ജു വർഗീസ്, നഗരസഭാ ചെയർമാൻ എബി ജോർജ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PC ബിജു, PV വിനോദ്, KP ജെയിംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജിനീഷ് ജോസ്, ജോയിന്റ് RTO KB സിന്ധു തുടങ്ങിയവർ സംബന്ധിച്ചു. പോലീസ്, KSRTC ഉദ്യോഗസ്ഥർ, സ്വകാര്യ ബസ് ഉടമ സംഘം പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. പഴമയും പുതുമയും ഇഴചേർന്ന വൈവിധ്യമാർന്ന അപൂർവ ഇനം ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരിടമാണ് 7 പതിറ്റാണ്ട് പിന്നിട്ട മതിലകം പുതിയകാവിലെ MKS സ്റ്റോഴ്സ്. വീടുകളിൽ പണ്ടുപയോഗിച്ചിരുന്നതും പുതുതലമുറയ്ക്ക് കേട്ടുകേൾവി മാത്രമുള്ളതുമായ അപൂർവ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും വാങ്ങുന്നതിനും നിരവധി പേരാണ് ദിനം പ്രതി ഇതര ജില്ലകളിൽ നിന്നുൾപ്പെടെ ഇവിടേക്ക് എത്തുന്നത്. പുതിയകാവ് സ്വദേശി മുളമ്പറമ്പിൽ ഇക്ബാലിൻ്റെതാണ് കട. പിതാവ് സെയ്ദ് മുഹമ്മദ് തുടങ്ങിവെച്ച പലചരക്ക് കടയാണ് പിന്നീട് അപൂർവ വസ്തുക്കളുടെ വൻശേഖരമായി മാറിയത്. അടച്ചു വയ്ക്കാവുന്ന അലക്കുകല്ല്, പാമ്പ് തല്ലി, കയറുകൊണ്ടുള്ള ഉറി, പാത്രങ്ങൾ മറിയാതെ വയ്ക്കാനുള്ള തെരിക, തൊപ്പിക്കുട, ഓലക്കുട, വൈവിധ്യമാർന്ന മൺഭരണികൾ, സമോവറിനൊപ്പമുള്ള ചായസഞ്ചി, കൈച്ചിരവ, വിവിധ തരം കുട്ടകൾ, പെട്ടിയിലാക്കി കൊണ്ടു നടക്കാവുന്ന ചെറിയ അരക്കല്ല് എന്നുവേണ്ട വലുതും ചെറുതുമായ വീട്ടിലേക്ക് ആവശ്യമായ എന്തും വാങ്ങാൻ ഇവിടേക്ക് എത്തിയാൽ മതി. കാർഷിക ഉപകരണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട് ഇവിടെ. ദേശീയപാത 66 പുതിയകാവ് വളവിൽ തന്നെയാണ് കടയുന്നതിനാൽ ചുറ്റും പ്രദർശിപ്പിച്ചിരിക്കുന്ന പഴമ നിറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഒന്ന് കാണാനും പരിചയപ്പെടാനും ദിവസവും നിരവധി പേരെത്താറുണ്ടെന്ന് ഇക്ബാൽ പറയുന്നു. ഉപ്പായിട്ട് തുടങ്ങിയ സ്ഥാപനമാണിത്. ഞാനിതിൽ ഉപ്പാടക്കൂടി നിന്നിട്ട് 45 വർഷത്തോളമായി. ഞാനതുപോലെ കൊണ്ടുനടക്കുന്നുണ്ട് ഇവിടെ. എല്ലാ പഴയ സാധനങ്ങളും ഇപ്പോഴും അന്നത്തെ മാതിരി ഇപ്പോഴും ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്. ഇതും അവരോ ജീവിത പ്രശ്നം കൂടിയാണിത്. ഇത് വിൽക്കുന്നതോട് അനുബന്ധിച്ച് അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. നമ്മൾ ഇത് വിറ്റൊഴിച്ച് അവർക്ക് പൈസ കൊടുക്കുന്ന കാര്യത്തിൽ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അയൽ ജില്ലകളിൽ നിന്നാണ് കൂടുതൽ ആവശ്യക്കാരെത്തുന്നത്. കരകൗശല ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. ഏതായാലും പഴമയെ കൂടെ ചേർത്ത് പിടിക്കുന്നവർക്ക് അത്താണിയാണ് ഈ കട. TCV ന്യൂസ്, കയ്പമംഗലം. മാള ഗുരുതിപ്പാലയിൽ കൃഷിവകുപ്പ് പദ്ധതിയിൽ തുടങ്ങാനിരുന്ന കണ്ടെയ്നർ പ്രോസസ്സിംഗ് യൂണിറ്റ് നീക്കി. സ്ഥാപിച്ചിരുന്ന സ്ഥലം ബലപ്പെടുത്തുന്നതിനായാണ് യൂണിറ്റ് നീക്കിയതെന്ന് BJP നേതാക്കൾ പറഞ്ഞു. കണ്ടെയ്നർ നിർമ്മാണത്തിൽ അഴിമതി നടന്നതായി ചൂണ്ടിക്കാണിച്ച് BJP നേതാക്കൾ കൃഷിവകുപ്പിന് പരാതി നൽകിയിരുന്നു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക പ്രസിദ്ധീകരിച്ച മലയാളം കലണ്ടറിന്റെ പ്രകാശനം കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ TK നാരായണൻ നിർവഹിച്ചു. ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള മാസങ്ങളുടെ കലണ്ടറിൽ ഓരോ തീയതിയിലും മലയാളം വട്ടെഴുത്ത് അക്കങ്ങൾക്ക് പുറമെ സാധാരണ അക്കങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രകാശന ചടങ്ങിൽ തുമ്പൂർ ലോഹിതാക്ഷൻ അധ്യക്ഷനായി ഫാദർ ജോൺ കവലക്കാട്ട്, VK ശ്രീധരൻ, PK കിട്ടൻ, NP ഷിൻഡോ, C മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. കേട്ടിട്ടുള്ള ആൾക്കാർ വളരെ കുറവല്ലേ? ഇപ്പോൾ 100 കൊല്ലമായി. 99 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ സംഭ്രമിച്ചിട്ടാണ് പലരും പറയുന്നത്. പേടിച്ചിട്ടൊക്കെയാണ് അച്ചാച്ചൻ പറയുന്നതൊക്കെ കേട്ടത്. 99 വെള്ളപ്പൊക്കത്തിൻ്റെ കഷ്ടതകളെക്കുറിച്ചൊക്കെ അതുപോലത്തെ ഒരു 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 അത്യാഹിതമാണ് നമ്മളിപ്പോൾ വയനാട്ടിൽ കണ്ടത്. അത് മാൻമെയ്ഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞാൽ 99 ഇപ്പോൾ മാൻമെയ്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഈ പ്രകൃതിയുടെ പല ചലനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഒന്നായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മളതിനെ അൽനിന എന്നോ ലാനിന എന്നോ ഒക്കെ പറയുന്നുണ്ട്.
ഈ പ്രതിഭാസങ്ങളൊക്കെ നേരത്തെയും ഉണ്ടായിട്ടുണ്ടാവാം. സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ കൂൺഗ്രാമം പദ്ധതി മണ്ണുത്തി കർഷക ഭവനിൽ റവന്യൂ വകുപ്പ് മന്ത്രി രാജൻ ഉദ്ഘാടനം ചെയ്തു. ഉല്ലൂക്കര കാർഷിക ബ്ലോക്കിന് കീഴിൽ കൂൺഗ്രാമം പദ്ധതി നടപ്പിലാകുന്നതോടെ കർഷകർക്ക് അധിക വരുമാനം ലഭിക്കുന്നതിനുള്ള അവസരം കൈവരുമെന്ന് മന്ത്രി പറഞ്ഞു. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൃഷി ഓഫീസർ എം പി അനൂപ്, മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ, പാണഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് വിനയൻ, മാടക്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നിവിടെ ആരംഭിക്കുന്ന കോൺഗ്രാമം പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇരു വൃക്കകളും തകരാറിലായി യുവാവ് ചികിത്സയ്ക്ക് സഹായം തേടുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ അവിട്ടപ്പള്ളി പരേതനായ കലിംഗപ്പുറം ശ്രീധരൻ മകൻ ശ്രീയേഷാണ് ചികിത്സാ സഹായം തേടുന്നത്. വൃക്കകളിൽ കുമിളകൾ വരുന്ന ഗുരുതരമായ രോഗമാണ് ഈ യുവാവിനെ ബാധിച്ചിട്ടുള്ളത്. മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഇത് ബാധിക്കുമെന്നതിനാൽ എത്രയും വേഗം ഡയാലിസിസ് ആരംഭിക്കാനും വലത് വൃക്ക നീക്കം ചെയ്യാനുമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. വലത് വൃക്ക നീക്കം ചെയ്യുന്നതിനും ഡയാലിസിസിനുമായി ഇതിനകം 700,000 രൂപ ചിലവഴിച്ചു. ഇടത് വൃക്ക നീക്കം ചെയ്യുന്നതിനും പിന്നീടുള്ള വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുമായി ഏകദേശം 35,00,000 രൂപ ചിലവ് വരും. അമ്മയും ഭാര്യയും രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളും അടങ്ങുന്ന ശ്രീയേഷിന്റെ കുടുംബത്തിന് ഈ തുക താങ്ങാനാവുന്നതിലും അപ്പുറമായതിനാൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ യുവാവ്. ശ്രീയേഷിന്റെ ചികിത്സയ്ക്കാവശ്യമായ തുക സമാഹരിക്കുന്നതിന് പഞ്ചായത്ത് അംഗം സുമേഷ് മൂത്തമ്പാടൻ ചെയർമാനും ശോഭി കുണ്ടിൽ കൺവീനറുമായി ചികിത്സാ സഹായ സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട്. സഹായങ്ങൾ 1700002000046 7 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. ടിസിവി ന്യൂസ്, കൊടകര. അവണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡ് സമൃദ്ധി JLG ഗ്രൂപ്പിലെ 4 അംഗങ്ങൾ ചേർന്ന് നടത്തിയ ചുണ്ടുമല്ലി പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. അവണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ADS ചെയർപേഴ്സൺ രാധിക അധ്യക്ഷത വഹിച്ചു. ADS സെക്രട്ടറി ഭാരതി, അവണശ്ശേരി കൃഷിഭവൻ ഓഫീസർ ലിസ, സുനിൽ ചാണശ്ശേരി, ജോൺസൺ KA, പ്രദീപ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷം അവർ നടത്താൻ ഉദ്ദേശിച്ചാണെങ്കിലും ഞാൻ ആദ്യത്തെ സംരംഭം ജോൺസിന്റെ എൻ്റെ അനിയന്റെ കടയിലെ തവത്ത് പറകലാണ്. എൻ്റെ ഒരു പ്രാവശ്യം കൊണ്ട് ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 6,670 രൂപ, പവന് 53,360 രൂപ, വെള്ളി ഗ്രാമിന് 91 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,231 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ആറ്റൂരിൽ പൂട്ടിക്കിടന്നിരുന്ന റേഷൻ കടയുടെ പൂട്ടുപൊളിച്ച് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്, പോലീസുമായി വാക്കേറ്റം. MDMA മൊത്തവിതരണക്കാരനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൂർ കൈനൂർ സ്വദേശി ജ്യോതിഷാണ് പിടിയിലായത്. പാവറട്ടി പെരിങ്ങാട് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ കോഴികൾ ചത്തു. വടക്കൻ രാജുവിന്റെ വീട്ടിലെ 30 കോഴികളാണ് ചത്തത്. കാഞ്ഞാണി പാവറട്ടി റോഡിലെ സ്വകാര്യ ബസ് പണിമുടക്കി യാത്രക്കാരെ വലച്ചു. കാഞ്ഞാണി ചാവക്കട റോഡിന്റെ ശോചനാവസ്ഥയിൽ പ്രതിഷേധിച്ച് BMS തൊഴിലാളികളാണ് പണിമുടക്കിയത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.